അപ്പോൾ മിച്ചറുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് എന്തൊക്കെയെന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, ഒരു കളർ കിട്ടാൻ വേണ്ടിയായിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇടണം. അതിന് ശേഷമാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഞാൻ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം. അത് നമുക്ക് മിച്ചറിയിലുള്ള ബൂതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ അതിൽ നിന്നത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചീശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് നമ്മളിവിടെ ഫുള്ള് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സേവനാഴിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതേപോലെ സേവനാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് കോരി എടുക്കാം. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിനങ്ങ് പൊരിച്ചോരിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കപ്പലണ്ടി വേണം. ഇതിനെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ പൊടിച്ചു കോരി മാറ്റാം. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ സേവയൊന്ന് പൊരിച്ചു കോരി എടുക്കുക. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പീച്ചുന്നത് പോലെ ഇങ്ങനെ ചുറ്റിച്ച് തന്നെ ഒന്ന് ചെയ്തു കൊടുക്കാം. ആ കുറേ കുറേ കിടന്നിട്ട് അങ്ങോട്ട് ഫ്രൈ ആവരുത്. ഒരു ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇതിനെ അടുപ്പത്തുനിന്ന് എടുക്കണം, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് രസം വരും. നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ പൊരിച്ച് കോരി എടുക്കാം. അപ്പോൾ ഇതേവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ സേവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതേപോലെ തന്നെ എല്ലാം മാവൊന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സേവയൊക്കെ ഇവിടെ പൊരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കുറച്ച് കടലപ്പൊടി മാറ്റി വെച്ചിരുന്നു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല ഒരു ക്രീമി പരുവായിട്ട് നമുക്ക് ഇതിനെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് പൂതി ഉണ്ടാക്കാൻ വേണ്ടിയായിട്ടാണ്. അപ്പോൾ ഭയങ്കര ലൂസാവാൻ പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാൻ പാടില്ല. അതേപോലെ നമുക്കിതിനെ വെള്ളം ഒഴിച്ചൊന്ന്
സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതേത് കണ്ടോ, ഇത് ഇതേപോലത്തെ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ഈ പൂതി ഉണ്ടാക്കുന്ന മാവ് കിട്ടണം. ഇനി നമുക്കിതിനെ പൊരിച്ച് കോരി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഊറ്റക്കൈയിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബൂതിക്കുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബോൾസ് ആയിട്ട് നമ്മുടെ ബൂതിയുടെ റെഡി ആവും. അപ്പോൾ കുറേ കട്ടിക്ക് ഇടരുത്, നമ്മുടെ പാത്രത്തിൻ്റെ സ്പേസ് അനുസരിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അധികം ഫ്രൈ ആയി പോകരുത്. ഇതേപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പൊരിച്ച് കോരിയിട്ട് എടുക്കാം. നമുക്കിതിനെ മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് തൊണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ദേ അത് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്നുണ്ട്. അതിനെ മാറ്റി വെക്കുക. അപ്പോൾ അതേ നമ്മുടെ ബൂതിയും അതേപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടി, കടലപ്പരിപ്പ്, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിച്ചറൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ സേവയെ ഇതേപോലെ കൈകൊണ്ട് നന്നായി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ പൊടിച്ച് നല്ല ഭയങ്കര വലിയ കഷ്ണങ്ങളാവരുത്, ഭയങ്കര കുഞ്ഞു കഷ്ണം ആവരുത്. നമുക്കതിലേക്ക് കടലപ്പരിപ്പ്, അതേപോലെ തന്നെ വെളുത്തുള്ളി, വേപ്പില, കപ്പലണ്ടി ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൂതിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മിച്ചറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതിലേക്ക് ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി, എന്നിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിച്ചറാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്, അതേ ടേസ്റ്റി തന്നെയാണിത്. വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ മിച്ചർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.